നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ആധിപത്യമുള്ള ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അവിടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായ അഭിഷേക് സിൻവി ഹർഷ് മഹാജനോട് പരാജയപ്പെട്ടത് ബി ജെ പി നേതാവായ ഹർഷ് മഹാജൻ വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ബി ജെ പിക്കാർക്കില്ലായിരുന്നു അവിടെയാണ് ക്രോസ് വോട്ടിങ് അതിശക്തമായത് ഇതിന് കാരണം കെട്ടുറപ്പ് ഇല്ലായ്മയും പിടുപ്പുകേടും തന്നെയാണ് അതുകൊണ്ട് ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഒരു തീരുമാനം കൃത്യമായി അറിയിച്ചിരിക്കുന്നു അത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് കടരാസ് മൂലം രേഖാമൂലം ഉത്തരവിൻ്റെ പകർപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഹിമാചൽ പ്രദേശിൽ പ്രതിഭാ സിംഗ് അധ്യക്ഷയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയെയും എല്ലാ ജില്ലാ കമ്മിറ്റികളെയും പിരിച്ചുവിട്ട് ശക്തമായ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടിയുള്ള നീക്കം നിർദ്ദേശം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വീർഭദ്രസിംഗിൻ്റെ ഭാര്യയായിട്ടുള്ള പ്രതിഭാ സിംഗിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് അതായത് അവിടെ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഗ്രൂവിസവും അതിപ്രസരവും നിലനിൽക്കുകയാണ് സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മെച്ചപ്പെട്ട നിലവാരത്തിൽ ഭരിക്കാൻ അനുവദിക്കുന്നില്ല അത് പ്രതിഭാ സിംഗിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് കാരണം കോൺഗ്രസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് താൽപ്പര്യമില്ല തമ്മിൽ തല് മാത്രമാണ് അവിടെ അതിരൂക്ഷമാകുന്നത് ഹരിയാനയിലും അതുതന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഭരണം ലഭ്യമാകാതിരിക്കാൻ കാരണമായത് തമ്മിൽ തല്ലും പടലപ്പിണക്കവും കുമാരി ഷെൽജയും ഭൂവിന്ദർ സിംഗ് ഹൂതയും തമ്മിലുള്ള പ്രശ്നം അതിരുകടന്നത് കൊണ്ട് തന്നെയാണ് ഹരിയാനയിൽ ഏകദേശം പത്തോളം നിയമസഭാ സീറ്റുകളിൽ വലിയ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് പരാജിതരായത് എലക്ഷൻ പ്രചരണത്തിന് പോകാനായിരുന്നില്ല രണ്ടുപേരുടെയും തിടുക്കം രണ്ടുപേർക്കും അവിടെ നേതാവ് ചമഞ്ഞ് ഇരിക്കലായിരുന്നു ഏറ്റവും പരമപ്രധാനമായ ആഗ്രഹം അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് കൃത്യമായും ജനകീയ വോട്ടുകൾ കോൺഗ്രസിന് കൂടുതൽ കിട്ടിയിട്ട് പോലും ബി ജെ പി വലിയ തോതിൽ സീറ്റുകളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാടിൽ എത്തി നാൽപ്പത്തേഴ് സീറ്റുകൾ പിടിച്ചെടുത്തു കോൺഗ്രസിന് മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിഞ്ഞെങ്കിലും മുപ്പത്തേഴ് സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു ഒരു പരിധിവരെ എലക്ഷൻ കമ്മീഷൻ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യമാണ് എലക്ഷൻ കമ്മീഷന് വലിയ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു അത് മേലിൽ ആവർത്തിക്കില്ല എന്ന സാഹചര്യം എന്നാൽ തോറ്റത് തോറ്റത് തന്നെയാണ് അതിനകത്ത് ഇനി ഒരു ന്യായീകരണവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കോൺഗ്രസ് കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നു അടുത്ത ഖാർഗയുടെ ലക്ഷ്യം ഹരിയാനയിലെ കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടലാണ് കാരണം ഭൂവിന്ദർ സിംഗ് ഹൂദ ഇനി കോൺഗ്രസിനെ നയിക്കാൻ യോഗ്യനല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് വട്ടം പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞ ഒരു പാർട്ടിയാണ് അങ്ങനെ ഇരിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഹൂദയുടെയും ഒപ്പം ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്വമായിരുന്നു അവിടെയാണ് ഹൂദ അധികാരക്കൊതിമൂത്ത് കോൺഗ്രസിനെ ആകപ്പാടെ അടിയറവിപ്പിച്ചത് അതിന് ഹൂത മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് ഷെൽജകുമാരിയും ആരോപിക്കുകയാണ് തമ്മിൽ ആരോപണം വേണ്ട എന്ന് ഖാർഗെ അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഹിമാചൽ പ്രദേശിലത് ഹരിയാനയ്ക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ് അടുത്ത നീക്കം നിങ്ങളുടേതാണ് എന്ന് ഉറപ്പിച്ചു നീക്കം ഇത്രയും ശക്തമായി എൺപത്തി മൂന്നാം വയസ്സിലും കർമ്മനിരതനായി ഒരു ദേശീയ അധ്യക്ഷൻ തീരുമാനമെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഖാർഗെ എന്ന് തന്നെയാണ് വാസ്തവത്തിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തൻ ഗാന്ധി കുടുംബം പറയുന്നത് പറയുന്നതിനപ്പുറം ഒരു ചെറുവാക്ക് പോലും പറയില്ല എന്നൊക്കെ ഖാർഗെ കുറിച്ച് വലിയ തോതിൽ കോൺഗ്രസിനുള്ളിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഖാർഗെ ആ ചുമതലകളെ കൃത്യമായി വഹിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാളിച്ചകൾ ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞാണ് ഖാർഗെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സമിതിയെ പിരിച്ചുവിട്ടത് ഇതു തന്നെയായിരിക്കും ഇനി ഹരിയാനയിൽ ചെയ്യാൻ പോകുന്നതെന്ന സൂചനയും നൽകിയിരിക്കുന്നു